ഹലോ എവറിവൻ വെൽക്കം ടു നിഷ സ്മാർട്ട് കുക്കിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സീ കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മേഘമൊക്കെ നല്ല അടിപൊളി ഇപ്പോൾ സീസണിലായിരിക്കുന്ന സമയമാണ് നല്ല പഴുത്ത മാങ്ങയെടുക്കാം കേട്ടോ നല്ല മധുരമുള്ള മാങ്ങ എടുക്കണേ നാട്ടിലൊക്കെ ആണെങ്കിൽ കുഞ്ഞ് മാങ്ങ കിട്ടും കേട്ടോ നമ്മളൊക്കെ പുറത്തൊക്കെ ആണെങ്കിൽ അന്യനായിട്ട് താമസിക്കുന്നതാവുമ്പോൾ അവർക്ക് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഉള്ളതും കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഇപ്പം അപ്പോൾ അതിന് തൊലിയെല്ലാം കളഞ്ഞ തേതുപോലെ ക്യൂബ്സാക്കും മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാൻഡ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ നമുക്കാണെങ്കിൽ മുളകൊടി ഇട്ട് കൊടുക്കാം മുളകൂടി അധികം വേണ്ട കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നാണെങ്കിൽ കുറച്ച് നേരത്തെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ മാങ്ങയൊക്കെ നന്നായി വെന്ത് വരുന്ന സമയം ഒത്തിരി സമയം പിടിക്കത്തില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയം പിടിക്കത്തുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതാവട്ടെ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോന്ന് അറിയിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാത്തതോടും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്യാം മറന്നുപോലെ അപ്പോൾ അതേ ആണെങ്കിൽ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ടോ അങ്ങനത്തെ കപ്പ് ഞാൻ തേങ്ങ ചെറുകിതിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് എങ്ങനെ ഇരുവേണ്ടത് വെച്ചാൽ അതനുസരിച്ച് വേണേ ഏഴു കൊടുക്കാനായിട്ട് പിന്നൊരു കാൽ ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം പിന്നെ ഒരീ അര ടീസ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളക് കൂടി പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഇത്തിരി വെള്ളം വേണ്ട കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം നമുക്കാണെങ്കിൽ ഈ മിക്സി ജാറിൽ തന്നെ നമുക്കാണെങ്കിൽ ഒരു കപ്പ് നമുക്കാണെങ്കിൽ തൈര് എടുത്ത് കൊടുക്കാം തൈരി ഇട്ട് കൊടുക്കാം പുളിയുള്ള തൈര് വേണേ ഇട കൊടുക്കാൻ നല്ല നല്ലൊരു ടേസ്റ്റ് വരുത്തേയുള്ളൂ അപ്പോൾ ഇത് തൈര് ഇട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് പൾസിൽ മോ നമുക്കൊന്ന് ഒന്ന് രണ്ടോ വട്ടം ചെയ്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി അടിച്ചെങ്ങ് എടുത്ത് പതിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഇത് നമുക്ക് റെഡി ആയിട്ടുള്ളൂ നമ്മൾ മാങ്ങയൊക്കെ വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിപ്പൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചേക്കുന്നില്ല അപ്പോൾ അത് നമുക്കകത്തോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവേ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ കൂട്ടാനൊക്കെ ആണെങ്കിൽ കുറുകി തന്നെ ഇരിക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ആവശ്യമില്ല ഇത്രയും വെള്ളമൊക്കെ പാകം മതി കേട്ടോ അപ്പോൾ അതേതൊന്നും ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നമുക്കിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം നടച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അരിപ്പൊക്കെ ഒന്ന് വെന്ത് പാകത്തിനായി ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതായി കഴിയുമ്പോൾ നമുക്ക് ഈ തൈരടിച്ച് വെച്ചേക്കുന്നില്ല അതും അന്നത്തെ തൊട്ടൊന്നും ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കാണ് ഇതൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈരൊക്കെ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇത് ഇത്ര തൈര് മാത്രം മതി ഇതിൻ്റെ ഇതുകൊണ്ട് തന്നെ പിന്നെ ഇത് കുറുകി വരും കേട്ടോ തണക്കുമ്പോൾ ഇതനുസരിച്ച് ഒന്നും കൂടെ തിക്കായി വരും ഇത് അപ്പോൾ ആണെങ്കിൽ ഇതേ തിളയ്ക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു കൂട്ടേനെ പിന്നെ ഇപ്പം ആണെങ്കിൽ നമുക്ക് മധുരമൊക്കെ നോക്കണം കേട്ടോ അതുപോലെ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എൻ്റെ മാങ്ങ നല്ല മധുരം എന്നാലും ഒരു ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ പാകമാണെങ്കിൽ ഉപ്പൊക്കെ പാകമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ അതേ അത് ഇത്ര റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഒരു തടക്കാപ്പനെടുക്കുക അങ്ങനത്തെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ നമുക്ക് കടുകി ഇട്ടു കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉലുവായിട്ട് കൊടുക്കണം കേട്ടോ കടുവൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പം അതിന് ശേഷം വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് റെഡിയായി കഴിയുമ്പോൾ ഈ തടുക്ക നമുക്കാണെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലും വറ്റൽ മുളകുമൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ നമുക്കാണെങ്കിൽ ഇതോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒഴിച്ചു കൊടുത്ത ഉടനെ നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നോ രണ്ടോ മിനിത്തൊക്കെ നമ്മൾ അടച്ച് നോക്കാം കേട്ടോ അതിൻ്റെ ഒക്കെ ഒന്നകത്ത് പിടിക്കാനായിട്ട് അതിന് ശേഷം മിക്സ് ചെയ്ത് സെർവ് ഉള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾ തിരിച്ചാൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കൂട്ടാനാണ് ഞാൻ വറുത്ത രീതിയിൽ റെഡിയാക്കി ഒന്ന് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടും വീണ്ടും കാണാം ബൈ ഫ്രണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ